ഞാൻ ആരോടും പറഞ്ഞില്ല ലോട്ടറി അടിച്ചത്. അതിനിടയ്ക്ക് ഒരു ഭീഷണി കത്ത്, അതായത് ഇത്ര ലക്ഷം രൂപ തന്നില്ലെങ്കിൽ തട്ടിക്കളയും. മലബാർ മേഖലയിൽ നിന്നാണ് വന്നത്. ഞാൻ ആദ്യം നന്നായിട്ടുണ്ട്, മറ്റുള്ളവനെ സഹായിക്കാൻ. ഞാനിപ്പോഴും നന്നായിട്ടില്ല. അപ്പോ എല്ലാവരും ശത്രുക്കളാ, കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ശത്രുക്കളാ. എനിക്ക് ജപ്തി വന്നിട്ട് ഒരു മനുഷ്യൻ സഹായിച്ചില്ല. ഇത് അവർക്ക് കിട്ടാത്തതിന്റെ മൊത്തത്തിൽ അസൂയെ. ആ പൈസ എനിക്ക് തരാൻ പാടില്ല, വെറുതെ കിട്ടിയ കാശല്ലേ. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ 2 വർഷത്തേക്ക് ഈ ഫണ്ട് FD ഇടുക. ഈ തിരുവോണം ബമ്പർ അടിച്ചൊരു ഭാഗ്യശാലി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അവരിപ്പോ വലിയ വീടൊക്കെ പണിത് കാണും, വലിയ കാർ മേടിച്ചിട്ടുണ്ടാവും. എന്റെ ഭാര്യനെ എന്നെ മക്കളെയൊക്കെ തട്ടിക്കളഞ്ഞ അവർക്ക്. നമസ്കാരം, ഞാൻ ജെറീന. 25 കോടിയുടെ തിരുവോണം ബമ്പർ അടിച്ചു മോനെ എന്ന് പറയാൻ ഭാഗ്യം ലഭിക്കുന്ന ആ ആള് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ എല്ലാവരും. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇതിനു മുൻപ് ആ ഭാഗ്യശാലികളായവർ അവരിപ്പോൾ എവിടെയാണ്, അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും ഞാനിപ്പോൾ ഉള്ളത് 2021 12 കോടിയുടെ ആ തിരുവോണം ബമ്പർ അടിച്ച മരട് സ്വദേശി ജയപാലൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, ആ പൈസയൊക്കെ എങ്ങനെയാണ് വിനിയോഗിച്ചത്, ഇനി പുതിയ ഭാഗ്യശാലിക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളതെന്നൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. നമസ്കാരം. ഞാൻ വരുമ്പോൾ ഓട്ടോ ഓടിക്കാൻ പോയേക്കായിരുന്നു, അതായത് പഴയ തൊഴിൽ ഇപ്പോഴും കൂടെ ഉണ്ട്. അതെന്തങ്ങനെ? അല്ല, നമ്മൾ മാറ്റത്തിന് സമയമായിട്ടില്ല. എൻ്റെ പൈസയൊക്കെ ബാങ്കിൽ ഡിപ്പോസിറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പൈസയൊക്കെ തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഇപ്പോൾ അങ്ങനെ പോകുന്നു. തിരുവോണം ബമ്പർ അടിച്ചതിന് മുൻപും അതിന് ശേഷവും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ജയപാലൻ ചേട്ടൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ ഒരു തീരുമാനം എടുത്തതാണോ, പൈസ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, പൈസ FD കിടക്കുന്നത്, കുറച്ച് പൈസ FD കിടക്കുന്നത്. പിന്നെ ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ഈ തിരുവോണം ബമ്പർ അടിച്ചൊരു ഭാഗ്യശാലി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അവരിപ്പോൾ വലിയ വീടൊക്കെ പണിത് കാണും, വലിയ കാർ മേടിച്ചിട്ടുണ്ടാവും, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ജീവിക്കില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി. മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സായി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ, ഒരാള് ഇലക്ട്രീഷ്യനാണ് മൂത്താള്, പിന്നെ 2-ാമത്താള് ഡോക്ടറിനെ പഠിക്കണേ. അവരൊക്കെ ഫാമിലിയായിട്ട് സെറ്റിൽ ആണോ? ഇല്ല, മൂത്താള് ഫാമിലിയാണ്. പുള്ളിക്ക് ഭാര്യയുണ്ട്, ഭാര്യക്ക് ജോലിയുണ്ട്, പോസ്റ്റ് ഓഫീസിൽ ജോലിയുണ്ട്. പുള്ളിക്ക് ഒരു കുട്ടിയുണ്ട്. ഇളയാള് ായിരുന്നു സമ്മാന തുക. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് അപ്പൊ ഏകദേശം എത്രയായിരിക്കും കിട്ടുക? 5-96 താഴെ കിട്ടിയാണ്. 5-90 എല്ലാം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിൻ്റെ ഒക്കെ കഴിച്ച എല്ലാം കഴിഞ്ഞു. 5-90. 5-90. അപ്പോൾ അന്ന് ഈ ഒരു വാർത്ത, അതായത് എനിക്കാണ് ബമ്പർ അടിച്ചത് എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ മനസ്സിൽ എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലൈഫ് പിന്നെ ഇങ്ങനെയൊക്കെ? അല്ല, നമ്മൾ അങ്ങനെയൊന്നും ആദ്യം ഞാൻ ചിന്തിച്ചത് ഇത് ഈ ലോട്ടറി ടിക്കറ്റ് എങ്ങനെ നാളെ മാറാമെന്നുള്ള ചിന്തിച്ചു. അല്ലാതെ വേറെ ഒന്നും എനിക്കങ്ങ് തോന്നിയില്ല. ഈ ഞാൻ ആരോടും പറഞ്ഞില്ല ലോട്ടറി അടിച്ചത്. എൻ്റെ ഭാര്യയുടെ ഉണ്ടായിരുന്നില്ല, മോനുണ്ടായിരുന്നില്ല, വേറെ ആരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാത്രമാണ്. അമ്മയോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മയെ ലോട്ടറി അടിച്ചെന്ന്. പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയും. നാളെ ഇതെങ്ങനെ മാറും എന്നുള്ള ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. പിറ്റേ ദിവസമാണ് എല്ലാവരോടും പറയുന്നത്. അങ്ങനെ ബാങ്കിലേക്ക് പോയി ടിക്കറ്റ് എപ്പിച്ച് വൈകുന്നേരം ആണ് ഞാൻ പുറത്ത് വിടുന്നത് എനിക്ക് ആ ലോട്ടറി അടിച്ചതെന്ന്. അതിനു മുൻപ് വേറൊരാക്കാന്നൊക്കെ പറഞ്ഞു അവിടെയൊക്കെ പറയണ്ടേ. എൻ്റെ ഇവിടെ അടിച്ചെന്നും വയനാട് പനവരം അവിടെ അടിച്ചത്. നമ്മൾ മിണ്ടിയില്ല, നമുക്ക് മിണ്ടേണ്ട കാര്യമില്ല. നമ്മൾ കാലത്തെ തന്നെ ബാങ്കിൽ ടിക്കറ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞു. കള്ള ടിക്കറ്റ് ആണെങ്കിൽ അപ്പൊ തന്നെ അകത്തു പോകും. അതെ, ഞാൻ പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ കൊണ്ട് രാവിലെ തന്നെ കൊടുത്തു. അപ്പൊ ഈ അടിച്ചു എന്ന് പറഞ്ഞപ്പോ ശരിക്കും ആ ഒരു മൊമെന്റിൽ ഒരു ടെൻഷൻ ആയിരുന്നു? അല്ല, അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല, ഒന്നും ടെൻഷൻ ഉണ്ടായില്ല. അപ്പൊ ഒരുപാട് പേര് പിറ്റേ ദിവസം തൊട്ട് നമ്മള് സഹായി അഭ്യർത്ഥിച്ച് നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്. കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഉള്ള ഒരു വീട്ടിലും വന്നിട്ടുണ്ട് ലെറ്റർ മുഖാന്തരം. അതിനിടയ്ക്ക് ഒരു ഭീഷണി കത്ത്, അതായത് ഇത്ര ലക്ഷം രൂപ തന്നില്ലെങ്കിൽ തട്ടിക്കളയും. മലബാർ മേഖലയിൽ നിന്നാണ് വന്നത്. അത് ഒരു ഫ്രം അഡ്രസ് ഇല്ല, അങ്ങനെയാണ് ഇത് ലെറ്റർ വായിച്ചത്. അപ്പോൾ കോഴിക്കോടൻ ഭാഷയിൽ എഴുതിയേക്കണം. അപ്പോൾ എൻ്റെ ഭാര്യനെ എന്നെയും മക്കളെയൊക്കെ തട്ടിക്കളയും. എന്നെ അവർക്ക് അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടൊന്ന് ഇത്ര രൂപ തന്നില്ല. എത്ര രൂപ? 65 ലക്ഷം രൂപ വെച്ചു അവർ പറയുന്നതിൽ. അപ്പോൾ എന്ത് ചെയ്തു പിന്നെ പോലീസ്? നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. എന്റെ പുറകെയൊന്നും പോയൊന്നുമില്ല, നമുക്ക് അതിന് നേരെയില്ല. ഇപ്പൊ ഈ സഹായം ചോദിച്ചു നിരന്തരം വരുന്നവരൊക്കെ എങ്ങനെയാന്ന് മാനേജ് ചെയ്തേ? മാനേജ്, എനിക്ക് ഇതിന് മാത്രം പൈസ കിട്ടിയിട്ടില്ല, അറിയാല്ല. ഞാനിതൊക്കെ വാരിക്കോരി എനിക്ക് ടാക്സ് കൊടുക്കണം. ആർക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാ. കിട്ടിയ പൈസക്ക് നമ്മൾ ടാക്സ് അടക്കണം.
അപ്പോൾ ഇതൊക്കെ ഞാൻ പെരുക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ച് എനിക്ക് ഇത്ര പൈസ കിട്ടിയുള്ളൂ, ഞാൻ എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ സഹായിക്കാനേ പറ്റുള്ളൂ, പിന്നെ എൻ്റെ ബന്ധുക മിത്രാദികളൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നു, അവരെയൊക്കെ സഹായിക്കണ്ടേ. ഞാൻ ആദ്യം നന്നായിട്ടുണ്ട് മറ്റുള്ളവനെ സഹായിക്കാൻ. ഞാനിപ്പോഴും നന്നായിട്ടില്ല, എനിക്ക് പണ്ട് വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങിയാൽ എനിക്ക് 10 രൂപ കാശ് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മിച്ചം വന്നാലേ മറ്റുള്ളവന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്നവരോട് ഇപ്പോൾ ഇല്ല, കയ്യിലില്ല എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവരൊക്കെ പിന്നീട് ശത്രുക്കളായി മാറുന്നു. ഇപ്പോൾ എല്ലാവരും ശത്രുക്കളാണ്, കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ശത്രുക്കളാണ്. കൊടുത്തവന് പോരാന്ന്, കൊടുക്കാത്തവന് കിട്ടിയില്ല എന്ന്, കുറച്ച് കൊടുത്തവനും അത് പോരാന്നുള്ളത് കാരണം അപ്പം ഞാൻ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണ. അങ്ങനെ പരിഭവങ്ങളൊക്കെ നേരിട്ട് വന്ന് പറഞ്ഞവരുണ്ട്, നേരിട്ട് പറഞ്ഞാലേ പറഞ്ഞവരുണ്ട്. അവരൊക്കെ വന്ന് എന്താ പറയണേ? ആ പൈസ എനിക്ക് തരാൻ പാടില്ല, വെറുതെ കിട്ടിയ കാശല്ലേ. അപ്പൊ ചിലവര് ഇത്ര കിട്ടിയതല്ലേ, നിനക്ക് എനിക്ക് ഇത്ര തന്നാൽ എന്താ? അതൊക്കെ കേൾക്കുമ്പോ ഒരു വിഷമ. നമ്മള് ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലായ, നമ്മൾ ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല. ദാരിദ്ര്യമാണെങ്കിലും ആരുടെ മുമ്പിൽ കൈ നീട്ടില്ല, 10 രൂപ എന്നും പറഞ്ഞിട്ട്. എനിക്ക് 10 സെന്റ് സ്ഥലം, 3 സെന്റ് സ്ഥലം ജപ്തി ചെയ്ത് പോയി. ഞാൻ ആരോടും കൈ നീട്ടിയിട്ടില്ല, എനിക്ക് താന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭൂമി അങ്ങോട്ട് വിറ്റ് എന്നിട്ട് കടന്നെടുത്ത്. അല്ലാണ്ട് നമ്മൾ എനിക്ക് ജപ്തി വന്നിട്ട് ഒരു മനുഷ്യൻ സഹായിച്ചില്ല, എനിക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. എനിക്ക് ഇവിടെ വീട് വെക്കാനും എൻ്റെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞതായിരുന്നു. ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ ഭാര്യക്ക് ജോലി കിട്ടി, അവിടെ മൂലം ഞാൻ പിടിച്ച് കയറി. ഞാൻ വാടകവണ്ടിയാണ് ഓടിക്കണ്ടായിരുന്നത്. 2006 ഞാൻ ആദ്യമായിട്ട് ഒരു ഓട്ടോ മേടിക്കുന്നത്. അപ്പോൾ അതുവരെ മറ്റൊരാളുടെ വണ്ടി വാടക കൂടി. പിള്ളേർക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. 2 മക്കളെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ച. അതുകൊണ്ട് ഈ ലോട്ടറി അടിച്ചപ്പോൾ ഈ പേപ്പറും കൊണ്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല, എല്ലാ മക്കളും ക്ലിയർ ചെയ്ത്. നേരെ മറിച്ച് എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അപ്പോൾ എന്നെ ആൾക്കാർ കളിയാക്കി, ഓ അവൻ്റെ മോനെ ഇംഗ്ലീഷ് മീഡിയം ഡോക്ടറാക്കുക എഞ്ചിനീയർ പായല്ല, ഇപ്പം ഡബിൾ ഡോക്ടറാണ് എൻ്റെ മോൻ. അലോപ്പതി ഇത് അലോപ്പതി മക്കളുടെ വിദ്യാഭ്യാസം മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇപ്പൊ പണ്ടാണെങ്കിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിയാൻ, എനിക്ക് 35-ാം ദിവസം പൈസ വന്നു. ആർക്കും അറിയില്ല 35-ാം ദിവസം വന്നു. കുറെ പേരുടെ ഒക്കെ നുണ പറഞ്ഞ് വന്നില്ല വന്നില്ല, എത്ര നാൾ നമ്മൾ നുണ പറയും, പൈസ കിട്ടി. അതായത് അപ്പോ തിരുവോണം ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ 35-ാം ദിവസം എനിക്ക് പൈസ കിട്ടി. അങ്ങനെയാണ് നോർമലി സംഭവിക്കുന്നത് അല്ലേ? അങ്ങനെ എനിക്ക് അറിയില്ല, എനിക്ക് 35-ാം ദിവസം കിട്ടി, എനിക്ക് അതെല്ലാം അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അത് എല്ലാരോടും റിവീൽ ചെയ്യാൻ, ഞാൻ എനിക്ക് എല്ലാരോടും പറയാൻ പറ്റും എനിക്ക് പൈസ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഞമ്മള് കിട്ടിയില്ല കിട്ടിയില്ല കുറെ ദിവസം പറഞ്ഞു നാണ പറഞ്ഞു, പിന്നെ എങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനത് സ്ഥലം വാങ്ങിച്ച് കുറച്ച് പൈസ FD മക്കളുടെ പേരിലൊക്കെ ഇട്ടേക്ക്. ഇപ്പോ ചേട്ടന്റെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന ചില കമന്റുകളുണ്ട്, അതായത് എല്ലാ മക്കൾക്കും വേണ്ടി കരുതി വെച്ചാൽ ഇത്രയും ഒരു ഭാഗ്യം ലഭിച്ചതല്ലേ, കുറച്ചൊക്കെ ജീവിതത്തിൽ എൻജോയ് ചെയ്യണ്ടേ. സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ പണ്ട് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ 5 കൊല്ലത്തേക്ക് FD ഇട്ടേക്ക്, അപ്പൊ എനിക്ക് 26 ആകുമ്പോഴേ പൈസ തിരിച്ചു വരുള്ളൂ. കടം മേടിച്ച് കറങ്ങേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്റെ അമ്മക്ക് പൈസയായി, 97 വയസ്സായി. ഈ അമ്മേനായിട്ടേച്ച് എനിക്ക് പോകാൻ പറ്റൂല. അപ്പൊ പിന്നെ ഭാര്യക്ക് ജോലി ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ കറങ്ങാൻ പോണ ശരിയല്ല. അപ്പൊ മക്കളുടെ പഠിത്തമൊക്കെ അമ്മയുടെ കാലമൊക്കെ കഴിയുമ്പോൾ പോകാൻ സമയമുണ്ടല്ലോ. സമയമുണ്ട്. അപ്പോ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വപ്നങ്ങളൊക്കെ ഇപ്പോ FD ഒക്കെ മെച്ചൂർ ആയി കഴിയുമ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ? അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. മക്കള് നല്ല രീതിയിൽ വരും തലമുറ നന്നാവണം, അതാണ് എൻ്റെ ആഗ്രഹം. എന്നുവെച്ചാൽ എൻ്റെ മക്കള് തല്ലിപ്പുള്ളിയായിട്ട് പോയിട്ടില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അവരെപ്പോഴും ആർഭാടത്തോട് എന്നാലും ഞാൻ പറയട അങ്ങനെ ഇട ഇങ്ങനെ ഇട എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ആ കൂട്ടത്തിൽ നമ്മളൊന്നും ഈ അന്ന് 12 കോടി കിട്ടുമ്പോ ടാക്സ് ഇനത്തിലൊക്കെ നമ്മുടെ നോർമലി എത്രയാ പിടിക്കുക? അങ്ങനെ ഒരു കാൽക്കുലേഷൻ 37% പിടിക്കണം. അപ്പോ ഇപ്പോ 25 കോടി ആക്കി മാറ്റിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏകദേശം എത്രയായിരിക്കും? 25 കോടി 10% ഏജന്റ് കമ്മീഷൻ പോകും. അപ്പൊ 2.5 കോടി അങ്ങോട് പോകും, പിന്നെ അതിന്റെ ഇത് പോകും 37%. ഇപ്പോ ചേട്ടന് ബമ്പർ അടിച്ച സമയത്ത് വാർത്തകളിലൊക്കെ വന്നിരുന്നു, പിന്നീട് അത് ആലോചിക്കുമ്പോൾ പക്ഷെ ആരോടും പറയണ്ടായിരുന്നു? പറയാ, നമ്മൾ പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയാലും അറിയും. ഈ നമ്മളവിടെ ചെന്ന് തിരുവനന്തപുരത്ത് ലോട്ടറി ഓഫീസിൽ നിന്ന് നമ്മളെ അഡ്രസ്സ് കിട്ടും, മറച്ചു വെക്കാൻ പറ്റില്ല.
ഇപ്പോ 2000 ചേട്ടൻ കഴിഞ്ഞിട്ട് വന്ന 2022 ലെ അനൂപ് അനൂപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കര അതായത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ പൊറുതി മുട്ടി ആളുകളെ കൊണ്ട് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അവര് ഇപ്പോഴും സ്റ്റിൽ അനൂപിനെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ശല്യപ്പെടുത്തലുകളൊക്കെ കാണുമ്പോൾ എങ്ങനെയാ അതിനൊക്കെ ഒരു എന്താ പറയാ ഇത് അവർ ചിന്തിക്കുന്നത് നമുക്ക് ഇത് വെറുതെ കിട്ടിയ പൈസയാണല്ല അതാണ് അവർ ചിന്തിക്കുന്നത് വെറുതെ കിട്ടിയതാണല്ലോ മറ്റുള്ളവനെ സഹായിച്ചാൽ എന്താണെന്നാണ് അവർ ചിന്തിക്കുന്നത് അതാണ് അവരുടെ ഉദ്ദേശം ഇത് അവർക്ക് കിട്ടാത്തതിൻ്റെ മൊത്തത്തിൽ അസൂയെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാനൊക്കെ ചിന്തിക്കണം ഇങ്ങനെ മറ്റുള്ളവർ നന്നായി കഴിഞ്ഞാൽ എനിക്ക് 10 പൈസ അങ്ങോട്ട് കൊടുക്കണ്ട നമ്മളങ്ങനെ ചിന്തിക്കണതാണ് അവൻ നന്നായ എനിക്കല്ലേ നല്ലത് എനിക്ക് 10 പൈസ അങ്ങോട്ട് കൊടുക്കണ്ടല്ല അങ്ങനെ ചിന്തിക്കണം മറ്റുള്ളവൻ നന്നാവണം ആ കൂട്ടത്തിൽ നമ്മളും നന്നാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയൊന്നുമല്ല എന്നാലും പറഞ്ഞു എടുത്ത് ഇന്നലെ രാവിലെ എടുത്തത് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാവാണ് ടിക്കറ്റ് എടുക്കാറുണ്ട് ഈ ഇങ്ങനെ അടിക്കുന്നവർക്ക് ചേട്ടന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പൊ ചേട്ടന്റെ ഒരു ലൈഫിൽ ചേട്ടൻ പഠിച്ച കുറെ പാഠങ്ങൾ ഉണ്ടാവല്ലോ അപ്പൊ ഇത്തവണ അടിക്കുന്ന ഭാഗ്യശാലിയുടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ചേട്ടന് കൊടുക്കാനുള്ളത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ 2 വർഷത്തേക്ക് ഈ ഫണ്ട് FD ഇടുക 2 വർഷത്തേക്ക് പിന്നെ നമുക്ക് ഈ ആരും സുഖമില്ലാത്തവരെയൊക്കെ ഒന്ന് സഹായിക്കുക ബന്ധുക്കളെയൊക്കെ പയ്യെ സഹായിക്കുക എന്ന് വെച്ചാൽ 2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അങ്ങാടെ എത്ര കൊടുക്കണം നമുക്ക് ഇത്ര ഇങ്ങാടെ എത്ര വരും എന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ സമയമുണ്ട് നമുക്ക് അതിന് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ തൊഴിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ചെയ്യുക ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുകയാണ് ഇപ്പോൾ 2 വർഷമുണ്ട് നമ്മളടുത്ത് പൈസയുണ്ട് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നേരെ ഇപ്പോൾ ലോട്ടറി അടിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയുടെ സാധനത്തിന് 15 രൂപ കുറയും അപ്പോൾ അതൊക്കെ ആലോചിച്ച് ചെയ്യാനുള്ള സമയമാണ് 2 വർഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ ടാക്സ് അടക്കാനും നമുക്ക് എന്ത് വരും അങ്ങാടെ എത്ര കൊടുക്കണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും സാവകാശം ഉണ്ടല്ലോ അത് അതിനാണ് 2 വർഷം ബാങ്കിലിടാൻ പറയുന്നത് അതായത് ഈ ബമ്പർ അടിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും പോയി വില പിടിച്ച സാധനങ്ങളൊക്കെ ഇപ്പൊ അന്നേരം തന്നെ ഒരു വെപ്രാളത്തിന് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ വരുന്നവർക്കൊക്കെ നമ്മള് കൈ അയച്ച് അങ്ങ് സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കിട്ടിയ പൈസയും പോരാ നമ്മുടെ കട എടുത്ത് ചെയ്യേണ്ട ഇപ്പൊ ഉള്ള ആശിനൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കേന്ദ്ര സർക്കാർ നമ്മളോട് ടാക്സ് അടക്കുന്നു പറയില്ല നമ്മളങ്ങോട്ടേക്ക് കൊടുക്കണേ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഒരു നോട്ടീസ് വരും ടാക്സ് അടക്കാൻ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും അടക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല അടിച്ചു പൊളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ മേടിച്ച സ്ഥലം വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെന്തും ചെയ്യണം അപ്പോൾ നമ്മൾക്ക് മേടിച്ച കൂടുതൽ മേടിച്ച പൈസ കിട്ടില്ല ആ നിനക്ക് ലോട്ടറി അടിച്ച് നിനക്ക് എന്താ കടം ഒന്നും വയ്ക്കും അപ്പോൾ ഞാൻ 1,45,000,000 രൂപ ടാക്സ് അടച്ച് കേന്ദ്ര സർക്കാരിന് എന്നാ നടച്ചതാണ് എൻ്റെ പൈസ FD കിടക്കണമുണ്ട് എനിക്ക് അടക്കാൻ പറ്റിയല്ല ഞാൻ എന്ത് ചെയ്തേനെ അടച്ചില്ലെങ്കിൽ എന്താണ് 1,45,000 രൂപ മാസം വരും ഫൈൻ വരും അപ്പോൾ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഒരു നോട്ടീസ് വരുമ്പോൾ എത്ര കോടി രൂപയായി ഈ മുതലുൾപ്പെടും ഈ ഇതും കൂടി ആകുമ്പോൾ എത്രയും അതാണ് നമ്മൾ ആലോചിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ഉദ്ദേശം 2 കൊല്ലം ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം 2ാം കൊല്ലമാണ് നമ്മൾ ആദ്യത്തെ കൊല്ലം ടാക്സ് അടച്ച് കഴിയുമ്പോൾ 1,000 ആയി 2ാമത്തെ ട്രിപ്പാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ അതോടുകൂടി നമുക്കറിയാം നമ്മുടെ കയ്യിലേകദേശം എത്ര വരും എത്ര പോകും നമുക്ക് ബാങ്കിലിട്ട് എത്ര കിട്ടും സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും വീട് വെച്ച് വാടക കൊടുത്ത് എന്ത് കിട്ടും എന്നൊക്കെ നമുക്ക് അറിയുന്നത് ഇത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത് ചേട്ടൻ എങ്ങനെയാ സാധാരണ നമുക്കൊക്കെ പൈസ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളൊക്കെ ഒരു വേറൊരു മായ ലോകത്തായിരിക്കും അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള കാൽക്കുലേഷനെ നമ്മുടെ തലയിൽ പോകുള്ളൂ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആ സമയത്ത് എങ്ങനെയാ സാധിച്ചത് അല്ല നമ്മൾ ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞേക്കണാണ് ദാരിദ്ര്യത്തെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇത്രയും പറയാതെ കഷ്ടപ്പെട്ട് തന്നെ എൻ്റെ അമ്മയൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെയൊക്കെ വളർത്തിയത് നമ്മളിങ്ങനെ ആരും സഹായിക്കാനുണ്ടായില്ല അപ്പോൾ നമ്മൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ രക്ഷിക്കണമെന്ന് മിക്ക ദിവസവും അമ്പലത്തിൽ പോകും അമ്പലത്തിൽ ഇരുന്നൊരു പ്രാർത്ഥിക്കും ദൈവമേ രക്ഷിക്കണം അത് ഇതുവരെ ഒരു കോട്ടം നിറച്ചിട്ടില്ല ഈ ചിലർ പറയുന്ന കേൾക്കാം ഇന്ന സ്ഥലത്ത് പോയി എടുത്തു കഴിഞ്ഞാൽ ആ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല ഇന്ന സ്ഥലത്ത് അങ്ങനെയാണ് എല്ലാവരും ഉറപ്പും എടുക്കില്ല പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയത് എന്നൊക്കെ ഉള്ള ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ നിന്നൊക്കെ പോയി ആളുകൾ പാലക്കാട് നിന്ന് ടിക്കറ്റ് ഒന്നുമില്ല പാലക്കാട് അടിക്കണമെന്നൊന്നുമില്ല ഇത് ഒരു ലക്കി ഡ്രോ ആണല്ലോ കറക്കാണല്ലോ കറക്റ്റ് കുത്തിയാൻ മിഷൻ സ്റ്റെക്ക് ആകുമ്പോഴാണല്ലോ ഈ നമ്പർ വരുന്നത് ഏത് നമ്പറാന്ന് വെച്ചാൽ പറയാൻ പറ്റൂല കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളായിരുന്നോ ഇങ്ങനെ എടുത്തു കഴിയുമ്പോ കൊറേ പൈസ നമ്മൾ ലോട്ടറി മേടിക്കാൻ തന്നെ ആയിട്ട് ചെലവഴിക്കും അപ്പൊ എപ്പോഴെങ്കിലും ഈ അടിക്കുന്നതിന് മുൻപ് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ അയ്യോ ലോട്ടറി എടുത്ത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ എടുക്കണത് ഈ ലോട്ടറി എടുക്കണത് നമ്മൾ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയിട്ടാണ് ലോട്ടറി എടുക്കുന്നത് എപ്പോഴെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എടുക്കുന്നത്
അപ്പോ ദൈവത്തോട് പറയും, ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഈ ലോട്ടറി ഒരു ലഹരിയായിട്ട്, ഒരു ലഹരിയായിട്ട് അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, ലഹരി പാടില്ല. ഇവന് കുറേ ടെക്നിക്കുകളുണ്ട് ഇനി വശം. നമ്മളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളൊരു നമ്പർ, ഇപ്പോൾ 13:57 കാറിൻ്റെ നമ്പർ, ഈ 13:57 എപ്പോൾ എവിടെ കണ്ടാലും എടുക്കുക, ഇവിടെ കണ്ടില്ല അടുത്ത കടയിലെടുക്കുക. ഒരു മാസം എടുക്കുമ്പോഴത്തേക്ക് ഈ 13:57 വീണിരിക്കും, 5000 രൂപയെങ്കിലും കിട്ടിയിരിക്കും. അപ്പോൾ ഒരു മാസത്തേക്ക് നമുക്ക് എത്രയോ മുടക്കും, 3×4 12 1200 രൂപ. അപ്പോൾ എത്ര ലാഭം കിട്ടി? അങ്ങനെ നമ്മളൊരു നമ്പർ സ്ഥിരമായിട്ട് ഇങ്ങനെ പിടിച്ച് വന്നില്ലെങ്കിലും എടുക്കണം, വരുന്നവരെ എടുക്കണം. ഈ തിരുവോണം ബമ്പർ അടിക്കുന്നതിന് മുൻപേ ഏതെങ്കിലും ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നോ? ആ, തിരുവോണം ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് 5000 രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു. 5000 രൂപ അടിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു അതിരി തർക്കം കേസുണ്ട്. ഈ കേസിൻ്റെ നമ്പറാണ്, ഈ നമ്പറാണ് ഞാൻ എടുത്തത്. OS 645 കേസിൻ്റെ നമ്പർ. ഈ കേസിൻ്റെ നമ്പർ എടുത്ത് ഞാൻ പല വക്കീലന്മാരും, നമുക്ക് ആവശ്യമില്ലല്ലോ വക്കീലന്മാരെ മൈൻഡ് ചെയ്യാനുള്ള, ഞാനൊരു വേറൊരു വക്കീലിൻ്റെ അടുത്ത് കൊടുത്ത്, അപ്പോൾ അത് ഫീസ് കൊടുത്തിട്ട് വേണമല്ല വക്കാലത്തൊപ്പം ഇടണമല്ല. അങ്ങനെ എനിക്ക് 5000 രൂപ അടിച്ച്, ഈ 5000 രൂപ അടിച്ച് മാറാൻ ചെന്നപ്പോൾ അവിടെ തർക്കമായി. തർക്കമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ 5000 രൂപക്ക് കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ടിക്കറ്റിൻ്റെ പുറത്ത് നോക്കാൻ പറഞ്ഞു. 5000 രൂപക്ക് കമ്മീഷനില്ല, 5000 രൂപ മേലോട്ടേ കമ്മീഷനുള്ളൂ. ഇയാളായിട്ട് തർക്കിച്ച് ഞാൻ ടിക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് നേരെ വേറൊരു കടയിൽ കൊടുത്തു, ഇങ്ങനെ മീനാക്ഷിയിൽ. അവിടെ കൊടുത്തിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഈ കേസ് നമ്പർ ഉടനെ അത് എടുക്ക് ചെയ്തത്. അത് ഈ പൈസ എടുത്തിട്ട് ഈ ലോട്ടറി എടുക്കുന്ന സമയത്ത് വക്കാലത്ത് ഒപ്പിടണ ആ സമയത്ത് എനിക്ക് ഈ ലോട്ടറി അടിക്കുകയും ചെയ്തു. ഓ, അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് ചേട്ടൻ എടുത്തത് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ തിരുവോണം ബമ്പർ അടിക്കുന്നതിന് മുമ്പ് ജയപാലൻ ചേട്ടൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ വീട് മാത്രമാണോ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമായിട്ട്? സ്വന്തമായിട്ട് ഈ വീടുണ്ട്, പിന്നെ അപ്പുറത്ത് അമ്മയുടെ സ്ഥലമുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കടങ്ങളാണ്. ഇപ്പോൾ എന്തായാലും ആ FD ഒക്കെ ഇട്ട് മെച്ചുവറായിട്ട് ഒരു പ്ലാൻ ചേട്ടൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെയൊക്കെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഞാൻ വീതിച്ചു കൊടുത്ത്, അവരെ അവരുടെ പാടായി. മക്കളൊക്കെ എന്തുവരണം, സുഖമായിട്ടിരിക്കുന്നല്ലോ? മക്കളെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് അടുത്ത ഭാഗ്യശാലി ആരാണെന്ന് അറിയും. ചേട്ടൻ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ മലയാളികളെയും ആശംസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള എന്നോട് ഇപ്പൊ കുരുവാ, ഞാനിപ്പോ ഈ ചാനലിലൊക്കെ ഇങ്ങനെ പറയണ്ട, ഒരു മനുഷ്യന് സഹായിക്കേണ്ടെന്നൊക്കെ പറയണ്ടേ, ഇത് പറയുമ്പോ തന്നെ ആൾക്കാർ എന്നോട് കുരുവായി. എന്താണെന്നറിയാമോ, നമ്മൾ പറയുന്നത് എന്താ, നമ്മളാദ്യം സ്റ്റഡി ആവണം, എന്നിട്ടുള്ള മറ്റുള്ളവരെ സഹായിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ലാണ്ട് മറ്റുള്ളവന് കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം. നമുക്ക് കിട്ടുന്നതനുസരിച്ച് മറ്റുള്ളവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഞാൻ നേരത്തെ കൊടുത്തോണ്ടിരുന്നതാ ഈ പാവങ്ങളെ സഹായിക്കാൻ സേവാഭാരതി വഴി. ഞാൻ മാസം ഒരു 20,000 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് 1,40,000 1,45,000 രൂപ അവിടെ അടക്കേണ്ടി വന്നപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ പെൻഡിങ് ആയി. എനിക്ക് ഒരു വരുമാനമില്ല, എനിക്കിപ്പോൾ ഒന്നും വരുമാനമില്ല. ഞാൻ സ്ഥലം മേടിച്ചിട്ടുണ്ട്, എനിക്ക് വാടകയൊന്നും കിട്ടണില്ല. അവിടെ വീടില്ല, വീടുണ്ടെങ്കിലേ വാടക അപ്പോഴല്ലേ എനിക്ക് വരുമാനം വരുള്ളൂ. അവിടെ ഇനി വീടൊക്കെ പണിത് കഴിയുമ്പോഴേ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കൊരു ചെമ്മി കെട്ടുണ്ട്, അവിടെ നിന്നും വലിയ ഗുണമൊന്നുമില്ല, എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? ഈ 60 വയസ്സായാലും ഈ ഓട്ടോടിക്കലൊക്കെ ഒത്തിരി പാടല്ലേ? ഏ, അത് നമുക്ക് അങ്ങനെ തോന്നാറില്ല. നമുക്ക് എങ്ങനെ ഒരു വണ്ടി വേണം. അപ്പോൾ ബൈക്കാണെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. ഇതാകുമ്പോൾ ഹെൽമെറ്റ് വെക്കണ്ട. ഇത് 3 പേരോ 4 പേരുണ്ടെങ്കിൽ പോകാം, മഴയത്താണെങ്കിലും പോകാം. ഏറ്റവും കൂടി ലാഭമുള്ള വണ്ടിയാണിത്. ബൈക്ക് മേടിക്കുന്നതിന് നല്ലത് ഈ വണ്ടി. ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ട്, CNG ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വെച്ചിട്ടൊക്കെ നാണിച്ചിട്ട് കയറി. നമ്മൾ ഓട്ടോഷക്കാരൻ തന്നെ ആയിരുന്നല്ല. ഈ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കോടീശ്വരനാണെന്ന് പറയാൻ പറ്റില്ല, ഞാൻ പഴയ ഇതിൽ തന്നെ പോകുന്നു. അപ്പോൾ അതാണ് 2021 ലോട്ടറി അടിച്ച ഭാഗ്യശാലി ജയപാലൻ ചേട്ടൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുവാണല്ലോ. ഇത്തവണത്തെ ആ വിജയിക്കുന്ന ആൾക്ക് ഈ വാക്കുകളൊക്കെ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.